യെശയ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം, അത് ജാതികളുടെ ചന്ത ആയിരുന്നു, ഏത്? ഉത്തരം സോർ, യെശയ്യാവ് 23:3. 2-ാമത്തെ ചോദ്യം, സീഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയിലെ കൊയ്ത്തും ആദായമായി വന്നതെന്തിന്? ഉത്തരം സോറിന്, യെശയ്യാവ് 23:3. 3-ാമത്തെ ചോദ്യം, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം സമുദ്രദുർഗം, യെശയ്യാവ് 23:4. 4-ാമത്തെ ചോദ്യം, ആരുടെ വർത്തമാനം മിസ്രയീമിലെത്തുമ്പോഴാണ് അവർ ആ വർത്തമാനത്തിൽ ഏറ്റവും വ്യസനിക്കുന്നത്? ഉത്തരം സോരിന്റെ, യെശയ്യാവ് 23:5. 5-ാമത്തെ ചോദ്യം, കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ ദേശമേത്? ഉത്തരം സോർ, യെശയ്യാവ് 23:8. 6-ാമത്തെ ചോദ്യം, തർശീസ് പുത്രിയെ, ഇനി ബന്ധനമില്ലായികയാൽ നീ നീലനദിയെ പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുക. ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സോരിനെ കുറിച്ച്, യെശയ്യാവ് 23:10. 7-ാമത്തെ ചോദ്യം, കനാനെ കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തതാരാണ്? ഉത്തരം യഹോവ, യെശയ്യാവ് 23:11. 8-ാമത്തെ ചോദ്യം, ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ഉത്തരം സോർ, യെശയ്യാവ് 23:12. 9-ാമത്തെ ചോദ്യം, അവർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു, കാവൽ മാളികകളെ പണിത് അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു. ആര്, എന്തിന്? ഉത്തരം അശൂർ, കൽദേരുടെ ദേശം, യെശയ്യാവ് 23:13. 10-ാമത്തെ ചോദ്യം, ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നു കിടക്കുന്നതെന്ത്? ഉത്തരം സോർ, യെശയ്യാവ് 23:15. 11-ാമത്തെ ചോദ്യം, 70 സംവത്സരം കഴിഞ്ഞിട്ട് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കുന്നത് ആർക്ക്? ഉത്തരം സോരിന്, യെശയ്യാവ് 23:15. 12-ാമത്തെ ചോദ്യം, വേശ്യയുടെ പാട്ട് എന്താണ്? ഉത്തരം മറന്നു കിടന്നിരുന്ന വേശ്യയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്ക, നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക, യെശയ്യാവ് 23:16. 13-ാമത്തെ ചോദ്യം, ഭൂമിയിലെ സകല രാജ്യങ്ങളോടും തന്റെ ആദായത്തിനായി വേശ്യാവൃത്തി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം സോർ, യെശയ്യാവ് 23:17. 14-ാമത്തെ ചോദ്യം, സോരിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് എന്തിനെല്ലാം ഉതകും? ഉത്തരം മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനും, യെശയ്യാവ് 23:18. 15-ാമത്തെ ചോദ്യം, 23-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18. നന്ദി, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.